dear friends, welcome to a new video. This is Vijita, nurse instructor at Athena Coaching Center. In this video, I am discussing the NCLEX RN exams in multiple choice questions. How to effectively answer them. That is the two important strategies. These strategies you see the effectively question answers. This video will include it. So without wasting time, we'll discuss the questions as well as the strategies. Here are some strategies to solve MCQs of NCLEX RN exam. These strategies explain to you in the Mumba. This video like and subscribe. So the strategy is understanding the question. That is, നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന ആ പോയിന്റിൽ തന്നെ ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലാക്കുക, ക്വസ്റ്റ്യനിലെ കീ പോയിന്റ് മനസ്സിലാക്കുക. ആ ക്വസ്റ്റ്യൻ എന്തിനെ കുറിച്ച്, ഏത് ഡിസീസിനെ കുറിച്ച്, ഏത് സിറ്റുവേഷനെ കുറിച്ച് ആണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, രണ്ടാമത്തെ കാര്യമാണ് ക്യാച്ച് ഓൾ ഓപ്ഷൻസ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിന് ശേഷം തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസോ അതിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാവാം, സോ അതിൽ കൂടുതലുള്ള ഓപ്ഷൻസോ ജസ്റ്റ് വായിക്കുക. ആൻഡ് തേർഡ് വെരി ഇമ്പോർട്ടൻ്റ് തിങ് ഇസ് എലിമിനേറ്റിംഗ് ദ ഫോൾസ് ആൻസർ ഓർ എലിമിനേറ്റിംഗ് റോങ് ആൻസേഴ്സ്. സോ ക്വസ്റ്റ്യൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മൾ ഓപ്ഷൻസ് വായിക്കുമ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആകാത്ത ഒന്നോ രണ്ടോ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. സോ അങ്ങനെയുള്ള ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യുക. Clear. So eliminate the wrong answer. That is the third strategy. Okay. So eliminate cheyan useful aguna oru vaadu points undu. Onna namukku disease ne kurichu oru clear aayittla picture undengil aa disease il endokku do's undu endokku don'ts undu ennu ariyavunna oralukku aduvayitte related allatha options easy aayittu kalakkanayittu saadhikkum. Clear. Then continuous practice, certain words, certain phrases always help you to remove the wrong answers. Okay. Another ഏറ്റവും important ആയിട്ടുള്ള NCLEX RN എപ്പോഴും focus ചെയ്യുന്ന ഒരു important area ആണ് prioritizing. Okay. So when we care a patient, നമ്മൾക്ക് ഒരു പേഷ്യന്റിനെ കിട്ടുമ്പോൾ നമ്മൾ പേഷ്യന്റിന്റെ കെയർ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ കറണ്ട് സബ്ജക്റ്റീവ് ഡേറ്റ അനുസരിച്ച് ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, ഒരു പേഷ്യൻസിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം അല്ലെ. ഒരു അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ക്ലിയർ? സോ ആ എല്ലാ പ്രശ്നത്തെയും ഒരുമിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ നമ്മളുടെ കെയർ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റീവ് ഡേറ്റ, പേഷ്യന്റിന്റെ സബ്ജക്റ്റീവ് ഡേറ്റ, ദാറ്റ് മീൻസ് പേഷ്യന്റ് എന്താണ് പറയുന്നത്. സോ സബ്ജക്റ്റീവ് ഡേറ്റയ്ക്ക് പ്രയോറിറ്റൈസേഷൻ കൊടുക്കുക. ഓക്കെ, ആൻഡ് ഫിസിക്കൽ സിംപ്റ്റത്തിന് പ്രയോറിറ്റൈസേഷൻ കൊടുക്കുക ദാൻ സൈക്കോളജിക്കൽ പ്രോബ്ലം. ക്ലിയർ? സോ പ്രയോറിറ്റൈസേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന്, പ്രയോറിറ്റൈസേഷൻ ചെയ്യാൻ നമുക്ക് എ ബി സി കാറ്റഗറി യൂസ് ചെയ്യാം. എയർവേ, ബ്രീതിങ് ആൻഡ് സർക്കുലേഷൻ. ക്ലിയർ? സപ്പോസ് എ ബി സി പ്രയോറിറ്റൈസേഷൻ മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ബേസ് ചെയ്ത് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് ബേസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീഡാണ് ഫിസിയോളജിക്കൽ നീഡ്. ഓക്കെ, ആൻഡ് ഫിസിയോളജിക്കൽ നീഡ് കഴിഞ്ഞിട്ട് അടുത്ത ഇമ്പോർട്ടൻസ് വരുന്നതാണ് സേഫ്റ്റി. ആൻഡ് തേർഡ് ഇമ്പോർട്ടൻസ് ആണ് ലവ് ആൻഡ് ബിലോങ്ങിങ്. ആൻഡ് അടുത്ത ഇമ്പോർട്ടൻസ് ആണ് സെൽഫ് എസ്റ്റീം. ആൻഡ് ലാസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ, ഇങ്ങനെ അഞ്ച് പ്രയോറിറ്റൈസേഷൻ നീഡാണ് ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ടും ആവശ്യമുള്ളത് അവരുടെ ലൈഫ് മുന്നോട്ട് വിസ്റ്റാൻഡ് ചെയ്ത് അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പൊ പ്രയോറിറ്റൈസേഷനിൽ എ ബി സി കാറ്റഗറി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാസ്ലോയുടെ ഹൈറാർക്കി നീഡ് യൂസ് ചെയ്യാം. ഇത് കൂടാതെ നമ്മളുടെ നഴ്സിംഗ് പ്രോസസ്സിലെ സ്റ്റെപ്സ് യൂസ് ചെയ്തും നമ്മൾക്ക് പ്രയോറിറ്റൈസേഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പ്രയോറിറ്റൈസേഷൻ ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. സാധാരണ സ്റ്റുഡൻസ് ലൈക്ക് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവുന്നതും ഒരുപാട് ആൻസേഴ്സ് തെറ്റിക്കുന്നതും ഈ ഒരു ഏരിയ നിന്ന് പ്രയോറിറ്റൈസേഷൻ പ്രോപ്പർ അല്ലാതെ വരുമ്പോഴാണ്. ക്ലിയർ? അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് അഡീഷണൽ തിങ്സ്. അഡീഷണൽ തിങ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കാനുണ്ട്. ഈ ഓരോ പോയിന്റ്സും നിങ്ങൾ ഓർത്തിരിക്കുവാണെങ്കിൽ അത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും.
correct answers select cheyanaita appo njan korche examples parayam. So first one is therapeutic response, adayathu oru professional inde allengil basically oru registered nurse inde response patient inde adutho allengil patient carers inde adutho ulla response therapeutic way aayikanam, adayathu non-therapeutic way of response completely avoid cheyyam, adayathu oru false reassurance kodukkuva, everything will be all right after completing this treatment, you will be completely back to normal. Okay, so angareulla statement avoid cheyyam, clear. And then judgmental way of statement. Okay, so endengil okay patient if for example patient to pain complaining or patient is not ready to eat the meal, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുന്ന രീതിയിൽ വൈ ആർ യു ഡൂയിങ് ദിസ് വൈ ആർ യു ബിഹേവിംഗ് ഇൻ ദിസ് മാനർ, സോ ഇങ്ങനെയൊക്കെ ജഡ്ജ്മെന്റൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ബെറ്റർ ജഡ്ജ്മെന്റൽ വേ ഓഫ് സ്റ്റേറ്റ്മെന്റും അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ നോൺ തെറാപ്യൂട്ടിക് റെസ്പോൺസ് ആണ്, ക്ലിയർ. അപ്പൊ നോൺ തെറാപ്യൂട്ടിക് റെസ്പോൺസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, അടുത്തത് ഓൾ വേർഡ്സ്, അതായത് നമ്മളുടെ വരുന്ന നാല് എം സി ക്യു ഓപ്ഷൻസില് ചില ഓപ്ഷൻസ് ഓഡ് ആയിട്ട്, അതായത് ഒട്ടും സിങ്ക് ആവാത്ത രീതിയിൽ ചിലപ്പോൾ ഓപ്ഷൻസ് കാണാം. ചില സിറ്റുവേഷനിൽ ഈ ഓഡ് വേർഡ്സ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, അടുത്തത് ഒപ്പോസിറ്റ് ആൻസേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ലാസിക്സ് ഇഞ്ചക്ഷൻ, ലാസിക്സ് കോസസ് ഹൈപ്പോടെൻഷൻ ആൻഡ് ഹൈപ്പോകലേമിയ, ക്ലിയർ. അപ്പം ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഓപ്ഷനില് ഹൈപ്പോ ടെൻഷൻ ആൻഡ് ഹൈപ്പോ കലീമിയ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഹൈപ്പർ കലീമിയ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ടും ഒപ്പോസിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ രണ്ട് ഒപ്പോസിറ്റ് ഓപ്ഷൻസ് ഉണ്ടല്ലോ, ആ ഒപ്പോസിറ്റ് ഓപ്ഷൻസിലെ ഏതെങ്കിലും ഒന്നായിരിക്കും എപ്പോഴും ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. അതാണ് ഒപ്പോസിറ്റ് ആൻസേഴ്സ് എന്ന്, അല്ലെങ്കിൽ ആ ഒപ്പോസിറ്റ് ആൻസേഴ്സ് ആയിട്ട് വരുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും മെജോറിറ്റി ആൻസർ ആയിട്ട് വരും. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ഏജ് അപ്രോപ്രിയേറ്റ്നെസ് ആയിരിക്കണം, അതായത് നമ്മളെപ്പോഴും ആൻസേഴ്സ് സെലക്ട് ചെയ്യുമ്പം ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു കൺസെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കട്ടെ. ഓക്കെ, സോ ഈ ഒരു പേഷ്യന്റ് ലെസ് ദാൻ 16 ഇയേഴ്സ് ആണെങ്കിൽ കൺസെന്റ് യൂഷ്വലി പാരന്റ്സ് ആയിരിക്കും അല്ലെ തരുന്നത്, അല്ലെങ്കിൽ ഇമാൻസിപ്പേറ്റഡ് ചിൽഡ്രൻ ആണെങ്കിൽ ദേ വിൽ ഗിവ് കൺസെന്റ്, അതർവൈസ് പാരന്റ്സിൽ നിന്നായിരിക്കും കൺസെന്റ് എടുക്കുന്നത്. പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, പാരന്റ്സിൽ നിന്ന് കൺസെന്റ് എടുത്താൽ പോലും ആ പേഷ്യൻസിന് നമ്മൾ ഇൻഫോം ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പേഷ്യന്റ് അറിയാതെ പോയി പാരന്റിൽ നിന്ന് സർജറിക്ക് കൺസെന്റ് എടുത്തിട്ട് പോയി പേഷ്യന്റിന് സർജറി ചെയ്യാം, വിച്ച് ഇസ് റോങ്. പക്ഷെ അതാണ് ഏജ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ഒരു കൺസെന്റ് റിലേറ്റഡ് എപ്പോഴും ഏജ് അപ്രോപ്രിയേറ്റ്നെസ്സിന് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പേഷ്യൻസിന് കൊടുക്കുകയാണെങ്കിൽ ഈ ഇൻഫർമേഷൻ മനസ്സിലാക്കാനുള്ള ഒരു ഒരു കോഗ്നിറ്റീവ് എബിലിറ്റി പേഷ്യന്റിനുണ്ടോ, അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ഏജ് അതിന് അപ്രോപ്രിയേറ്റ് ആണോ, എങ്കിൽ മാത്രമാണ് നമുക്ക് അത് കൊടുക്കാൻ പറ്റും. അപ്പൊ പേഷ്യന്റിന്റെ ഏജ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആക്ടിവിറ്റി കൊടുക്കുകയാണ്, പ്ലേ ആണ്, അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് പ്രൊസീജിയേഴ്സ്, അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ഈ പ്രൊസീജിയർ ചിൽഡ്രൻ അക്യുറേറ്റ് ആണോ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഐ വി ഫ്ലൂയിഡ്സ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ ചൈൽഡ് ആണ് അഡൽട്ട് ആണ് രണ്ടിലും സെറ്റ്, ഏത് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് ഡ്രോപ്പ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, സോ ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഏജില് അഗെയിൻ ഇമ്പോർട്ടൻസ്, ആ ഒരു ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് തന്നെ. ഫോർ എക്സാമ്പിൾ ഒരു 8 മാസമുള്ള ഒരു കുഞ്ഞ് അൺറെസ്പോൺസീവ് ആയി ആൻഡ് ദർ ഇസ് നോ പൾസ്, ഓക്കെ, അല്ലെങ്കിൽ അൺറെസ്പോൺസീവ് ആയി യു ഹാവ് ടു സ്റ്റാർട്ട് കംപ്രഷൻ, അതായത് സി പി ആർ സ്റ്റാർട്ട് ചെയ്യണം. സോ സി പി ആർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൾസ് നമ്മൾ ചെക്ക് ചെയ്യണം. സോ ഏത് പൾസ് ആയിരിക്കും ചെക്ക് ചെയ്യേണ്ടാവുക, അഡൽട്ടിനാണെങ്കിൽ നമ്മൾ കരോട്ടിഡ് പൾസ് ചെക്ക് ചെയ്യും, പക്ഷെ ഇവിടെ ഇൻഫന്റ് ആയതുകൊണ്ട് ബ്രാക്കിയൽ പൾസ് ചെക്ക് ചെയ്യണം. അപ്പൊ എപ്പോഴും ആൻസേഴ്സ് എടുക്കുമ്പോൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കണം എടുക്കണം. ഹിയർ ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A 9-year-old child diagnosed with leukemia is scheduled for a bone marrow aspiration tomorrow. Regarding his informed consent, which nursing action is most appropriate?
So 9-year-old ഉള്ള child leukemia ആയിട്ട് diagnose ചെയ്തിട്ടുണ്ട്. And ipo currently the child is admitted for an investigation, that is bone marrow aspiration, and that is going to happen tomorrow. Okay, so the question specifically pannirikkunnathu regarding his informed consent, which nursing action is most appropriate. So ivide question understand cheyumbom nammal idinatha keywords aanu aadyam sradhikkunnathu. So njan idinatha keywords underline cheyanayittu povana. So the first thing, age 9 year, diagnosis leukemia, okay, and scheduled for an investigation regarding his informed consent. Which nursing action is most appropriate? So most in a double line check. Okay, so ivide nursing action, that means implementation, nursing process ile ഒരു ഇംപ്ലിമെന്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് വിച്ച് നഴ്സിംഗ് ആക്ഷൻ ഇസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്, ദാറ്റ് മീൻസ് ഈ പറഞ്ഞിരിക്കുന്ന നാല് ഓപ്ഷൻസും അപ്രോപ്രിയേറ്റ് ആണ്. സോ ഫ്രം ദീസ് ഫോർ ഓപ്ഷൻസ് യു ഹാവ് ടു സെലക്ട് വെരി ഇമ്പോർട്ടൻ്റ് ഓർ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇന്റർവെൻഷൻ. മനസ്സിലായോ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ കീ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഏജ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ബിക്കോസ് ഏജ് റിലേറ്റഡ് ആയിട്ട് നമ്മളുടെ ഇന്റർവെൻഷൻസിൽ വേരിയേഷൻസ് ഉണ്ടാവാം. ആൻഡ് ഡയഗ്നോസിസ്, ചില സിറ്റുവേഷൻസിൽ ഡയഗ്നോസിസ് ഇന്റർവെൻഷൻസിൽ ഉറപ്പായിട്ടും ഒരു ഇമ്പാക്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ, സോ ബോൺ മാരോ ആസ്പിറേഷൻ എന്ന് പറയുന്നതും ഈ ഓപ്ഷൻസിൽ ഒരു ഇമ്പോർട്ടൻസ് വരാം. അത് ഇവിടെ നമ്മളൊരു ഡിസീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനേക്കാളും കൂടുതൽ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഇൻഫോംഡ് കൺസെന്റ്, ദാറ്റ് ഇസ് എ പ്രൊസീജിയർ. ഓക്കെ, ക്ലിയർ? സോ ഫണ്ടമെന്റൽസിലെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലീഗൽ പ്രൊസീജിയർ ആണ് ഇൻഫോംഡ് കൺസെന്റ്. ഇൻഫോംഡ് കൺസെന്റ് ബിഫോർ എന്ത് ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറിന് മുമ്പ് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഒരു പ്രോസസ്സാണ് ഇൻഫോംഡ് കൺസെന്റ്. ഓക്കെ, so moving to option, first option, obtain assent from child, second, ask the parent to sign the consent, and third, ask the physician to sign the consent and witness the informed consent. Okay, so what endu cheyanam, naal options nammal kandu. Ini idinathana wrong options eliminate cheyyam. So namukku ippo ee oru situation patient inde allengil question situation base cheythu ഇതിനകത്ത് റോങ് ആൻസേഴ്സ് എലിമിനേറ്റ് ചെയ്യുവാണെങ്കിൽ പ്ലീസ് ട്രൈ ടു റിമൂവ് റോങ് ആൻസർ. ഓക്കെ, സോ ഇവിടെ ഏതാണ് റോങ് ആൻസേഴ്സ് ആയിട്ട് വരിക? യെസ്, ഡെഫിനറ്റ്ലി സി, ആസ്ക് ദ ഫിസിഷ്യൻ ടു സൈൻ ദ കൺസെന്റ്. ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ സൈനിങ് ദ കൺസെന്റ്? ആരാണ് ഇവിടെ റെസ്പോൺസിബിൾ? ഓക്കെ, നോർമലി ഒരു പ്രൊസീജിയറിന് മുമ്പ് കൺസെന്റ് കൊടുക്കേണ്ടത് ആ പേഴ്സൺ ആണ്. ബട്ട് ഹിയർ this person is the patient ennu parayunnathu 9-year-old child aanu. Clear aayo? So less than 17 years ulla ella patients ilum, okay, normally consent avare parents aanu kodukka. Ennal 17 years la allega 17 or 16, okay, so 16 or 17 years la below aayittulla emancipated child aanengil avarku thanne കൺസെന്റ്, അവർക്ക് തന്നെ കൺസെന്റ് സൈൻ ചെയ്യാം. അതർവൈസ് ജനറൽ ഒരു കാറ്റഗറിയിൽ സാധാരണ പാരന്റ്സ് ആണ് കൺസെന്റ് തരുന്നത്. എന്നിരുന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ആരാണോ ഒരു പ്രൊസീജിയറിനെ അണ്ടർഗോ ചെയ്യുന്നത് ആൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം എന്ത് പ്രൊസീജിയറാണ്. ദാറ്റ് മീൻസ് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദ പേഷ്യന്റ് റിഗാർഡിംഗ് ദ എൻട്രി പ്രൊസീജിയർ ദാറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. But the sign can be taken from the parent. Obviously, yes, parents ഇതിന് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കണം. ബട്ട് ദ ബേസിക് ദ പേഷ്യന്റ്, അതായത് ഇവിടെ ചൈൽഡ് ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഓൺ ഹിസ് ബോഡി. ക്ലിയർ? സോ ഇത്രയും പോയിന്റ്സ് നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കുക ഇൻഫോംഡ് കൺസെന്റ് റിലേറ്റഡ് ആയിട്ട്. ക്ലിയർ? സോ ഇവിടെ ഫിസിഷ്യൻ സൈനിങ് ദ കൺസെന്റ്, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി റോങ്. സോ സി നമുക്ക് റോങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. And then, ഇനി നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത്, ഒബ്ടെയിൻ അസെന്റ് ഫ്രം ചൈൽഡ്, ആൻഡ് ദെൻ ദിസ് ഇസ് ലൈക്ക് ദിസ് പർട്ടിക്കുലർ വേർഡ് അസെന്റ് വിച്ച് മീൻസ് പെർമിഷൻ. ഓക്കെ, സോ ഗെറ്റിംഗ് പെർമിഷൻ ഫ്രം ദ ചൈൽഡ് ആൻഡ് ആസ്കിംഗ് ദ പാരന്റ് ടു സൈൻ ദ കൺസെന്റ്, ദാറ്റ് കാൻ ബി ദ ആൻസർ.
and witnessing the informed consent. See, the procedure is going to happen tomorrow. So this is the point where you need to take the consent. And tomorrow, before sending the patient for this procedure, you can witness the consent. Adhaayathu naale ee procedure vendi send cheyna samayathu consent undo ennu namukku witness cheyyam. Pakshe ippo naale cheyyan povunna oru procedure inde consent initially namukku aa procedure inde order kittumbulana alle cheyyanathu. So D ഈയൊരു ടൈം ഈ ക്വസ്റ്റ്യന്റെ ടൈം ആൻഡ് ലൈക്ക് ആ സിറ്റുവേഷൻ ബേസ് ചെയ്ത് ഡി ഇസ് റോങ് ഓക്കെ സോ എ ഉണ്ട് സി ഉണ്ട് സോറി നോട്ട് സി ബി എ ആൻഡ് ബി ഇതാണ് രണ്ട് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് സോ ഇതിനകത്തുനിന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ സോ വാട്ട് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇന്റർവെൻഷൻ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഇൻഫോം ദ പേഷ്യന്റ് റിഗാർഡിംഗ് ദ പ്രൊസീജിയർ അത് കഴിഞ്ഞിട്ട് വേണം പാരന്റ്സിൽ നിന്ന് ലീഗലി കൺസെന്റ് എടുക്കാനായിട്ട് ഓക്കെ സോ ദ ഫസ്റ്റ് ബെറ്റർ ആൻസർ ഈസ് ഒബ്ടെയിൻ അസെന്റ് ഫ്രോം ദ ചൈൽഡ് ദാറ്റ് മീൻസ് ഒബ്ടെയിൻ പെർമിഷൻ ഫ്രോം ദ ചൈൽഡ് ക്ലിയർ സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് എ ക്ലിയർ സോ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു വെക്കേണ്ടത് വാട്ട് ഈസ് ഇൻഫോംഡ് കൺസെന്റ് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ദാറ്റ് യു ഹാവ് ടു ഫോളോ ബിഫോർ ടേക്കിംഗ് consent okay so itre karyangalana ortho vekkanadu we'll move to next question here is the next question the nurse is caring for a child with ulcerative colitis she is talking to the mother regarding the disease when the mother asks is this a form of cancer the nurse's best response would be adayathu oru nurse ulcerative colitis ulla oru child ne care cheyunu ആൻഡ് നേഴ്സ് ഈ പാരന്റിന്റെ അടുത്ത് ഡിസീസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പാരന്റ് ചോദിക്കുകയാണ് ഇസ് ദിസ് എ ഫോം ഓഫ് ക്യാൻസർ ഇത് ഒരു ക്യാൻസറിന്റെ ഫോം ആണോ എന്ന ആ അമ്മയുടെ ഒരു ആൻസൈറ്റി ക്വസ്റ്റ്യൻ ആണ് സോ ദ നേഴ്സസ് ബെസ്റ്റ് റെസ്പോൺസ് വുഡ് ബി സോ നേഴ്സ് എന്ത് ബെസ്റ്റ് റെസ്പോൺസ് ആണ് ഈ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ സ്ട്രാറ്റജീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്പോൺസ് വരുമ്പോൾ ഓൾവേസ് യു ഹാവ് ടു യൂസ് തെറാപ്യൂട്ടിക് റെസ്പോൺസ് നോൺ തെറാപ്യൂട്ടിക് റെസ്പോൺസ് എടുക്കരുത് ഓക്കെ അപ്പൊ നമുക്കിനി ഓപ്ഷൻസ് വായിക്കാം ഈ ഓപ്ഷൻസിൽ നോൺ തെറാപ്യൂട്ടിക് റെസ്പോൺസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഓപ്ഷൻസ് കളയാം സോ യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ ഓക്കെ സോ ഫസ്റ്റ് ഓപ്ഷൻ യെസ് ദിസ് ഈസ് എ റെയർ ഫോം ഓഫ് ക്യാൻസർ ഇൻ ചിൽഡ്രൻ So this particular statement itself is wrong. Okay, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു റെയർ ഫോം ഓഫ് ക്യാൻസർ ആണ് എന്ന് പറയുന്നത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ അതായത് ലാർജ് ഇന്റസ്റ്റൈൻ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണ് അൾസറേറ്റീവ് കൊളൈറ്റിസ് അത് ഒരു ഫോം ഓഫ് ക്യാൻസർ അല്ല എന്നാൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് ട്രീറ്റ് ചെയ്യാതെ മുന്നോട്ട് പോയാൽ ലേറ്റർ ഓൺ ക്യാൻസർ ഡെവലപ്പ് ചെയ്യാം സോ ദാറ്റ് ഇസ് കൺസിഡർഡ് ആസ് എ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ബട്ട് ആസ് ഇറ്റ് ഈസ് അൾസറേറ്റീവ് കൊളൈറ്റിസ് ഇസ് നോട്ട് എ ക്യാൻസർ അപ്പൊ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് സ്റ്റേറ്റ്മെന്റ് പേഷ്യൻസിന്റെ അടുത്ത് പറയാമോ നോ ദിസ് ഇസ് നോട്ട് തെറാപ്യൂട്ടിക് ഓക്കെ അപ്പൊ ഫോൾസ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക തെറ്റാണ് സോ ഓപ്ഷൻ എ തെറ്റാണ് ക്ലിയർ അടുത്തത് You are worried your child might get cancer. Let's talk about that some more. Ivide you are worried about your child might get cancer. Okay, so ivide nammal choichirikkunnathu ammayude concern endano? Is this a form of cancer ana ammayude concern? Aa concernine thanne nammal highlight cheythu ennittu avarodu korchukoda samsarikkam ennu parayunnu. This can be considered as a therapeutic response. So, namak evada answer aayittu wrong aayittu kalayunnilla. So, we'll keep. Clear. And third option, you don't need to worry. It still takes 10 years or even more for the presence of the disease to develop cancer. Adayathu, ivide ningal worry cheyyanda kaaryamilla. ഇനിയും ഈ ഡിസീസ് ക്യാൻസർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ 10 ഇയേഴ്സോ അല്ലെങ്കിൽ മോർ ദാൻ 10 ഇയേഴ്സോ ഡെവലപ്പ് എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ യു ഡോണ്ട് നീഡ് ടു വറി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണ് പക്ഷെ ഇവിടെ ബാക്കി പറഞ്ഞിട്ടുള്ളത് 10 ഇയേഴ്സോ അല്ലെങ്കിൽ മോർ ദാൻ 10 ഇയേഴ്സ് കഴിഞ്ഞാൽ
cancer develop cheyyum ennalloru statement aanu idondu arthamaakkunnathu. Okay, so ee oru statement again oru safer statement aayittu consider cheyyunnilla. So avarodu worry cheyyirathu namukku idu oru false aayittulla oru statement aayittu consider cheyyam as a false reassurance. Okay, so namukku ivide endu cheyyam രണ്ടും സംഭവിക്കാം, അതായത് ക്യാൻസർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാം ഒരു പക്ഷെ അല്ലെങ്കിൽ അല്ലാതിരിക്കാം എന്ന് പറഞ്ഞാൽ വരണം എന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് സി ഒരു റോങ് ആൻസർ ആണ്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ, യുവർ സൺ ഈസ് ഇൻ ഗുഡ് ഹാൻഡ്സ്, വി ഡോണ്ട് ലെറ്റ് എനിത്തിങ് ഹാപ്പൻ ടു ഹിം. അതായത് നിങ്ങളുടെ കുഞ്ഞ് ഏറ്റവും നല്ല കയ്യിലാണെന്ന് നമ്മൾ ഒരിക്കലും അവനെ ഒരു എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് സംഭവിക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഈ ഒരു ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. എഗെയിൻ ഈ ഒരു ഓപ്ഷൻ നമ്മളൊരു ഫോൾസ് റീഅഷുറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഹോസ്പിറ്റലൈസേഷനിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഒക്കെ അലർജിക് റിയാക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ സിറ്റുവേഷൻസിൽ മാക്സിമം നമ്മൾ പ്രിക്കോഷൻ എടുക്കും, എന്നിരുന്നാലും എന്തെങ്കിലും സംഭവിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കൺസെന്റ് എടുക്കുന്നത് അല്ലെ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഫോൾസ് റീഅഷുറൻസ് ആണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഒരു പ്രോപ്പർ സ്റ്റേറ്റ്മെന്റ് അല്ല. എന്തുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ ഫോൾസ് റീഅഷുറൻസ് ആയി എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിന്റെ അർത്ഥം ഹോസ്പിറ്റലിൽ ഉള്ള ട്രീറ്റ്മെന്റിന്റെ ടൈമിൽ പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിക്കണം എന്നല്ല. സോ ബീങ് എ കോമ്പിറ്റന്റ് നേഴ്സ് നമ്മൾ പേഷ്യൻസിന് ഹാം ഇല്ലാത്ത രീതിയിലാണ് എല്ലാ കെയറും ഫോളോ ചെയ്യേണ്ടത്. പക്ഷെ എന്നും വെച്ച് നമ്മളൊരു ഫോൾസ് റീഅഷുറൻസ് പേഷ്യന്റിന് കൊടുക്കരുത്, അത് നോൺ തെറാപ്യൂട്ടിക് റെസ്പോൺസിൽ പെടും. അപ്പം ഡി ഓപ്ഷനും റോങ് ആയിട്ട് കളയാം. അങ്ങനെ വരുമ്പോ ഇവിടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ബെറ്റർ ആൻസർ ഈസ് ഓക്കെ ബി. ഇനി ഞാൻ ഇവിടെ നിങ്ങൾക്കൊരു ഒരു ടിപ്പ് പറയാം. ആ ടിപ്പ് ഇതാണ്, പേഷ്യന്റ് റെസ്പോണ്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കൺസേൺ ക്വസ്റ്റ്യനിലുണ്ട്. അതായത് ക്വസ്റ്റ്യനിൽ ഒരു പെർട്ടിക്കുലർ ആൻസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസേൺ ഉണ്ട്. ആ കൺസേണിനെ തന്നെ റീസ്റ്റേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബി. ഓക്കെ, അപ്പൊ തെറാപ്യൂട്ടിക് റെസ്പോൺസ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ക്വസ്റ്റ്യനിലുള്ള സിറ്റുവേഷൻസിനെ റീസ്റ്റേറ്റ് ചെയ്തിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻസിൽ ഉണ്ടെങ്കിൽ എപ്പോഴും അതായിരിക്കും ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പീഡിയാട്രിക് ക്ലയന്റ് ഹാസ് റുബിയോള, വാട്ട് കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ഷുഡ് ദ നേഴ്സ് ഇനീഷ്യേറ്റ്? സോ റുബിയോള ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് എന്ത് ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ആണ് നേഴ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് റുബിയോള. സോ ദ ഡയഗ്നോസിസ് ഇസ് റുബിയോള ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ദാറ്റ് ദ നേഴ്സ് നീഡ് ടു ഇനീഷ്യേറ്റ്. ഓക്കെ, അപ്പൊ ഇനി എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? റുബിയോള, വാട്ട് ഇസ് റുബിയോള? റുബിയോള ഇസ് മീസൽസ്. ഓക്കെ, സോ മീസൽസ് ഉള്ള ഒരു പേഷ്യന്റിന് ഏത് കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ആണ് ഓക്കെ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്? സോ ദിസ് ഇസ് കംസ് അണ്ടർ അൺകമ്മ്യൂണിക്കബിൾ ഡിസീസ്. സോ കമ്മ്യൂണിക്കബിൾ ഡിസീസ് നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പം ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ഇതിന്റെ ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട്, ഒരു പേഷ്യന്റിൽ നിന്നും വേറൊരു പേഷ്യന്റിലേക്കോ അല്ലെങ്കിൽ ജനറൽ കമ്മ്യൂണിറ്റിയിലേക്കോ ഉള്ള ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് അപ്രോപ്രിയേറ്റ് ട്രാൻസ്മിഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ് ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. സോ വിൽ സീ. Option first says contact transmission precaution, second droplet transmission, third airborne transmission and rubella transmission precautions. Okay, so measles, it is caused by a virus, which is a viral infection usually that get transmitted through airborne. Okay, appo idinte transmission enganaana airborne aanu. Appo airborne aayathukonde thanne direct namukku question answer like move cheyyan, that is airborne precautions. അപ്പൊ ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത് measles or rubiola is transmitted through airborne. ഇനി ഈ rubiola and rubella, don't get confused with rubiola and rubella. Rubella എന്ന് പറഞ്ഞാൽ this is German measles. This is otherwise considered as German measles. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡ്രോപ്ലെറ്റ് വഴിയാണ്. അപ്പൊ റുബെല്ല ഗെറ്റ് യൂഷ്വലി ട്രാൻസ്മിറ്റഡ് ത്രൂ ഡ്രോപ്ലെറ്റ് ആൻഡ് മീസൽസ് ദാറ്റ് ഇസ് റുബിയോള ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ത്രൂ എയർബോൺ. വാട്ട് ഇസ് അദർ നെയിം ഓഫ് റുബെല്ല? ജർമ്മൻ മീസൽസ്. ഓക്കെ, സോ മനസ്സിലായോ? ഈ ഓരോ രീതിയിലും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും അതിന്റെ റാഷണൽസ് നോട്ട് ചെയ്ത് വെക്കുക. സോ നിങ്ങൾക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ അഡോളസന്റ് ഹൂ സസ്റ്റെയ്ഡ് എ ടിബിയ ഫ്രാക്ചർ ഇൻ എ മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ഹാസ് എ കാസ്റ്റ്.
What should the nurse do to help relieve the itching? That is, itching reduce cheyanayitte cast ittittulla oru patientine endu nursing action aanu kodukkanathu. Okay, so ivide nammal manasilakkanathu cast care endukkayanannu. Cast ittittulla oru patientine nammal sradhikkanathu aa casted extremity always should be immobilized and casted extremity is slightly elevated cheythu vekka. Okay, and casted extremities the below area nammal pulse check cheyanam. Because casted patients ne varan chance ulla oru complication aanu compartment syndrome. So compartment syndrome inde signs assess cheya cast nanakkeda. Okay, and cast eppozhum oru vaadu tight aavuga illenna oru vaadu loose aavuga cheyyirathu. Bone heal aavunnathinanusarichu cast slight aayittu loose aayi thodangum. Appo sadharana patients okke allengil pratheesha adolescent group kaaru cheyyunna oru kaaryana ഈ കാസ്റ്റ് കുറച്ച് ലൂസ് ആയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കോട്ടൺ ആപ്ലിക്കേറ്റർ ഇട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇച്ചിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ട് സ്ക്രാച്ച് ചെയ്യും. അത് അങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ചെറിയ വൂണ്ട് ഉണ്ടാവുകയും ആ വൂണ്ട് പ്രോപ്പറായിട്ട് ഹീൽ ആവാതെ അത് ലേറ്റർ ഓൺ കമ്പാർട്ട്മെന്റ് സിൻഡ്രോമിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും കാസ്റ്റ് ഇട്ടിട്ടുള്ള ആ കാസ്റ്റിന്റെ അകത്തേക്ക് ഒരു കാരണവശാലും ഒരു ആപ്ലിക്കേറ്റർ ഇട്ട് സ്ക്രാച്ച് ചെയ്യരുത്. ക്ലിയർ? ഓൾവേസ് കീപ് ദ കാസ്റ്റ് ഡ്രൈ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് കാസ്റ്റ് ഇട്ട പേഷ്യൻസിനെ കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, അപ്ലൈ കൂൾ എയർ അണ്ടർ ദ കാസ്റ്റ് വിത്ത് ബ്ലോ ഡ്രയർ, നമുക്ക് നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ, യൂസ് സ്റ്റെറിൽ അപ്ലിക്കേറ്റർ ടു സ്ക്രാച്ച് ദ ഇച്ച്. അതായത് ഇച്ചിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്ക്രാച്ച് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു അത് തെറ്റാണ്. സോ ദിസ് ഇസ് റോങ്, ഡോൺസ് ആണ് കേട്ടോ. അപ്ലൈ കൂൾ വാട്ടർ അണ്ടർ ദ കാസ്റ്റ്. So cast എപ്പോഴും ഡ്രൈ ആക്കി കീപ്പ് ചെയ്യണം. അതുകൊണ്ട് ദിസ് ഇസ് എഗെ റോങ്. സോ നമുക്ക് ഇത് കളയാം. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ, അപ്ലൈ ഹൈഡ്രോ കോർട്ടിസോൺ ക്രീം അണ്ടർ ദ കാസ്റ്റ് യൂസിംഗ് സ്റ്റെറൈൽ അപ്ലിക്കേറ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ ദ മെഡിസിൻ ഡസൻറ് റിക്വയർ. രണ്ടാമത്തെ കാര്യം, അത് അപ്ലൈ ചെയ്യുന്നത് ഒരു കാസ്റ്റ് ഒരു സ്റ്റെറൈൽ അപ്ലിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. സോ ഇതും ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഇച്ചിങ് കുറയ്ക്കാനായിട്ട് എന്തായിരിക്കും ബെറ്റർ ആൻസർ? അപ്ലൈ എ കൂൾ എയർ അണ്ടർ ദ കാസ്റ്റ് with blow dryer. Clear? So എപ്പോഴും question വായിക്കുക. Again നമ്മൾ ആ question നെ കുറിച്ച് ആദ്യമേ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആ question റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് റിവൈൻഡ് ചെയ്യുക. അതുകൊണ്ടാണ് റാഷ് നെയിൽസ് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണമെന്ന് പിന്നെയും പിന്നെയും പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദിസ് സെഷൻ. ആൻഡ് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തും നമ്മൾ പഠിച്ച സ്ട്രാറ്റജീസും യൂസ് ചെയ്ത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ ടിൽ ദെൻ, ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.